നമസ്കാരം. ഇന്നലെ വാർഷിക കൺവെൻഷൻ കഴിഞ്ഞ ശേഷം യു കെ കെ സി എ സെന്ററിൽ കമ്മിറ്റി അംഗങ്ങളെ തേടിയെത്തിയ പ്രസ്റ്റണിൽ നിന്നുള്ള ജ്ഞാനായക്കാരനായ ബെൻ എന്ന യുവാവിൻ്റെ വോയിസ് ക്ലിപ്പ് മാത്രം മതിയാകും സംഘാടകരെ സംബന്ധിച്ച് അഭിമാനത്തോടെ നെഞ്ചോട് ചേർക്കാൻ. ബെൻ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയ സംഘാടകരെ, മാഞ്ചസ്റ്ററിൽ മമ്മൂട്ടിയും ടൊവിനോയും മഞ്ജുവും ഒക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു, മഴയായിരിക്കും എന്നുമുള്ള ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ ആൾക്കാർ കുറയും എന്നാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ 6000-ൽ അധികം ആളുകൾ വന്നത് വൻ വിജയകാരണമായി. ഞങ്ങളുടെ യൂണിറ്റിൽ നിന്നും വന്നവർ 2:30-3 മണി ആയപ്പോഴേക്കും പ്രധാന വേദിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിധം സുരക്ഷാ ജീവനക്കാർ തടസ്സപ്പെടുത്തി. വഴികൾ എല്ലാം ബ്ലോക്കിൽപ്പെട്ട അവസ്ഥ. മെയിൻ ഗേറ്റിന് പുറത്തേക്ക് ഏറെ ദൂരത്തേക്ക് വാഹന നിര നീണ്ടുകിടക്കുകയായിരുന്നു. ഇതോടെ സിറിൽ ചേട്ടായി, റോബിൻ ചേട്ടായി എന്നിവരൊക്കെ വിളിച്ചിട്ടും കിട്ടിയില്ല. അകത്തു കടക്കാൻ ആകാതെ എല്ലാവരും വിഷമിച്ചു നിൽക്കെ സംഘാടകരിൽ ആരോ ഇടപെട്ട് എല്ലാവരെയും അകത്തു കടത്താൻ ഏർപ്പാടാക്കി. സാധാരണക്കാർ പോലും ഇങ്ങനെ പറയുമ്പോൾ സംഘാടകരെ സംബന്ധിച്ച് മാസങ്ങൾ നീണ്ട അധ്വാനത്തിന് ഇതിൽ പരം സന്തോഷം വേറെ എവിടെ കിട്ടാൻ എന്ന മട്ടിലാണ് ഇന്നലെ കൺവെൻഷൻ എങ്ങനെ എന്ന വിലയിരുത്തലിൽ ബാക്കിയായി മാറിയിരിക്കുന്നത്. എണ്ണത്തിൽ തർക്കം വേണ്ട, ഇത് റെക്കോർഡ് തന്നെ. ആളുകളുടെ എണ്ണം സംബന്ധിച്ച് അവകാശവാദം അല്പം കടന്നു പോയതാണോ എന്ന ചോദ്യം യു കെ കെ സി എ പി ആർ ഒ മാത്യു പുളിക്കണ്ടിയെ തേടി എത്തിയപ്പോൾ 5000 പേരുടെ രജിസ്ട്രേഷനും അധികമായി കരുതിയ 1000 റിസ്റ്റ് ബാൻഡും തീർന്ന ശേഷം പിന്നീട് വന്നവരെ കയ്യിൽ മഷിമുദ്ര കുത്തിയാണ് അകത്ത് കയറ്റിയത്. ഇതിൽ നിന്നും കൺവെൻഷന് എത്തിയവരുടെ എണ്ണം 6000-ന് മുകളിൽ ആണ് എന്ന് വ്യക്തം തന്നെയാണ്. മാത്യു പറയുന്നത് ശരിയായാൽ 20 വർഷത്തെ യു കെ കെ സി എ ചരിത്രം ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. യു കെയിൽ മാത്രമല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായി മാറുകയാണ് യു കെ കെ സി എ എന്ന ജ്ഞാനായ കൂട്ടായ്മ. എത്ര വഴക്കും പരിഭവവും പിണക്കവും ഉണ്ടായാൽ ഒരു നടപടി കേട്ടാൽ ഞങ്ങൾ ഓടിയെത്തും എന്ന് എപ്പോഴും പറയുന്ന ജ്ഞാനായക്കാർ അത് വെറും വാക്കല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചാണ് വാർവിക്കിൽ നിന്നും മടങ്ങിയത്. സാധാരണ കൺവെൻഷന് മുൻപ് മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് മാധ്യമ വാർത്തകൾ വഴി വലിയൊരു ആവേശം സൃഷ്ടിക്കുന്ന പതിവുണ്ട് എങ്കിലും അടുത്ത കാലത്ത് സഭയും സംഘടനയും രണ്ട് ചേരിയിൽ നിൽക്കാൻ തുടങ്ങിയതോടെയാണ് മാധ്യമ വാർത്തകൾക്ക് പോലും മങ്ങൽ ഏറ്റത്. പൊതുസമൂഹത്തിൽ ജ്ഞാനായക്കാർ എന്ന വികാരത്തോടുകൂടി തന്നെ ചെറുതായ നിലയിലെങ്കിലും അമർഷം ഉണ്ടോ എന്ന് സംശയിക്കപ്പെടും വിധം സോഷ്യൽ മീഡിയയിലും കൺവെൻഷൻ സംബന്ധിച്ച നിറമുള്ള കാഴ്ചകൾ മാറി നിന്നു. ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടും ആഘോഷ കാഴ്ചകൾ ഒരു പരിധി വിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. മുൻ വർഷങ്ങളിൽ കൺവെൻഷൻ സമാപിച്ചാൽ പിറ്റേന്ന് സോഷ്യൽ മീഡിയ കൂട്ടായ്മകളിൽ നിറയുന്ന ചിത്രങ്ങൾ ഇത്തവണ ജ്ഞാനായ യൂണിറ്റുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രമാണ് കാര്യമായി എത്തിയത്. ഒരുപക്ഷേ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് സഭാ നേതൃത്വവുമായി ചേർന്ന് നിൽക്കുന്നവരെ പിണക്കണ്ട എന്നും രണ്ട് പക്ഷത്തും രണ്ട് തല കാണിച്ചേക്കാം എന്ന നിലപാടും ഒക്കെ ചേർന്നാകാം കൺവെൻഷൻ സമാപിച്ചിട്ടും അതിൻ്റെ അലയടികൾ സമൂഹ മാധ്യമങ്ങളിൽ ആവേശത്തോടെ എത്താത്തത്. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് കൺവെൻഷന് മുൻപ് മുൻ ഭാരവാഹിയായ ബിർമിംഗ്ഹാം സ്വദേശി നടത്തിയ പ്രതികരണവും. അത് ഇങ്ങനെയാണ്: യു കെ കെ സി എ എന്നത് യു കെയിലെ ജ്ഞാനായക്കാരുടെ പൊതു സ്വത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.